നമസ്കാരം കൂട്ടുകാരെ, ഞാൻ സന്ധ്യ. സന്ധ്യ സെല്ലിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് ഒരു പുതിയൊരു വീഡിയോ ഇട്ടിട്ട് വന്നിരിക്കുന്നത്. വീഡിയോയിലോട്ട് പോകുന്നത് തന്നെ എനിക്ക് ഇന്നലെ എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. എനിക്ക് ബർത്ത്ഡേ വിഷസ് അറിയിച്ച് എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും എനിക്ക് എൻ്റെ ഹൃദയം നിറഞ്ഞ ഒരുപാട് നന്ദി. കാരണം ഒരുപാട് പേര് എന്നെ വിളിച്ചും മെസ്സേജ് ഇട്ടും അതുപോലെ തന്നെ നമ്മുടെ കമൻസിലൂടെയൊക്കെ അറിയിച്ചു. അപ്പൊ അതിലൊക്കെയൊക്കെ എനിക്ക് ഒരുപാട് സന്തോഷമായി. ആ ഒരുപാട് സന്തോഷം എന്ന് പറഞ്ഞാൽ അതൊരു കാരണം ആ ഞാൻ വീഡിയോയിൽ നിങ്ങളോടൊന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അനിയത്തി തന്നൊരു ഗിഫ്റ്റ് നമ്മൾ വേറൊരു വീഡിയോയിൽ ചെയ്യുമെന്ന്. അപ്പൊ അനിയത്തി തന്ന ഗിഫ്റ്റിന് പുറമെ വേറെ നമ്മുടെ എൻ്റെ അമ്മ വർക്ക് ചെയ്യുന്ന ഒരു ഓഫീസിൽ അതും കൂടി കാണിക്കാം നിങ്ങൾക്ക്. ആ ഇവിടെ കിടന്ന് ബഹളം വെക്കുക, അതുകൊണ്ട് അത് അവളത് പൊട്ടിക്കാം. അപ്പൊ അനിയത്തി ഇതൊരു സർപ്രൈസ് ആയിട്ട് തന്നൊരു ഗിഫ്റ്റാണ്, കാരണം വേറൊന്നുമല്ല. ആളിതുപോലെ രണ്ടു മൂന്ന് ദിവസത്തിന് മുമ്പ് അമ്മയുടെ എന്തോ പറയുന്നത് കേട്ടു. പക്ഷെ എന്താണ് പറയുന്നതെന്ന് എനിക്കറിയത്തില്ല. ഞാൻ വിചാരിച്ച അവർക്ക് എന്തെങ്കിലും ഇഷ്ടമുള്ളത് വാങ്ങിക്കാനായിരിക്കും പറയുന്നതെന്ന്. ഇന്ന് രാവിലെ കേക്ക് മുറിക്കുന്ന സമയത്ത് അവളിത് കൊണ്ട് തന്നപ്പോ ഞാൻ ആദ്യം ഇവള് ഇതെന്ത് തന്നെന്നും എനിക്കറിയത്തില്ല. അന്ന് പൊട്ടിച്ചു നോക്കണം, കാരണം ആള് ഒരു ഇതില്ലാ പെട്ടെന്ന് തന്നതാണ്. പിന്നെ രാവിലെ എനിക്ക് പൊട്ടിച്ചു നോക്കാനും നിങ്ങൾക്ക് കാണിച്ചു തരാനും എനിക്ക് സമയമില്ലായിരുന്നു. എനിക്ക് സ്കൂളിൽ പോകുന്നതുകൊണ്ടാണ് പോവാൻ പറ്റാതിരുന്നത്, കാണിക്കാൻ പറ്റാതിരുന്നത്. അപ്പൊ അതുകൊണ്ട് ഞാൻ ഈ ഒരു വീഡിയോയിൽ അവളതും കാണിക്കാം, ഈ ഒരു വലിയൊരു ഗിഫ്റ്റും കാണിക്കാം. അവള് തന്നാ പൊട്ടിക്കട്ടെ. കാരണം ഇവിടെ ഇരുന്ന ഒരു ഗിഫ്റ്റ് പേപ്പർ ഞാൻ ഇതുപോലെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഇതും എടുത്തിട്ട് പോണോണ്ടോ എന്നാലും എനിക്ക് തരാനാണ് ഞാൻ വിചാരിച്ചില്ല. ഇതും എടുത്ത് പോവാ, അവളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ അവളെല്ലാം ഗിഫ്റ്റ് പോലെ പൊതിഞ്ഞു വെച്ചിരിക്കുകയാണ്. പിന്നെ അല്ലാതെ എന്റെ സ്കൂളിൽ നിന്ന് എനിക്ക് ഗിഫ്റ്റ് എന്റെ ഒരു കൂട്ടുകാരി എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു. അത് ഒരു ലെറ്ററൊക്കെ ആയിരുന്നു, ലെറ്ററും ഒരു ചോക്ലേറ്റും ഒക്കെയാണ്. ചോക്ലേറ്റ് ഞങ്ങൾ അവിടെ വെച്ച് എല്ലാവരും ആയിട്ട് ഷെയർ ചെയ്ത് വിളിച്ച്. സെലോടാപ്പ് കിട്ടാതെ ഉള്ള മാസ്കിൻ്റെ രീതി വെച്ചിരിക്കുന്നു. നമ്മൾ പൊട്ടിച്ചെടുത്ത് ഇപ്പം നല്ല ഇത്തിരി കയറി പോയി. അങ്ങനെ മാത്രം വരുന്നില്ല. ഇതാണ് ആ അനിയത്തി തന്ന ഗിഫ്റ്റ്, ഒരു ചോക്ലേറ്റും ഒരു മാലയും. മാല എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ, നല്ല രസമുണ്ട്. എനിക്ക് പർപ്പിളിൻ്റെ കളർ മാലയാണ്. അമ്മ വാങ്ങിച്ചിട്ട് അവള് പറഞ്ഞ അമ്മ വാങ്ങിച്ച് അവള് പൊതു ഗിഫ്റ്റ് പോലെ പൊതിഞ്ഞ് തന്നതാണ്. എന്നാലേ അവള് വാങ്ങിച്ചു, അവള് പറഞ്ഞ് ഇങ്ങനെ തരും എന്ന് വിചാരിച്ചില്ല. മാല എനിക്ക് നല്ല ഒരുപാട് ഇഷ്ടപ്പെട്ട്, എനിക്ക് ഇഷ്ടപ്പെട്ട കളറും കൂടിയാണ്. ഒരുപാട് ഒരുപാട് സന്തോഷം. ഈ ചോക്ലേറ്റ് അവളായിട്ട് തിന്നണം, അല്ലാതെ പറ്റത്തില്ല. അത് അവള് തന്നെ എടുക്കും. അപ്പൊ എന്റെ ഈ അവള് തന്ന രണ്ട് ഗിഫ്റ്റ് എനിക്ക് ഇഷ്ടപ്പെട്ട്. ഇനി അടുത്തത് ഞാൻ പൊട്ടിച്ചു നോക്കട്ടെ. ഇത് ഞാൻ മാറ്റിയിട്ടായിരുന്നല്ലോ. ഇതെന്റെ അമ്മ വർക്ക് ചെയ്യുന്ന ഓഫീസിലെ അവിടുത്തെ മാഡവും അതുപോലെ തന്നെ സ്റ്റാഫുകളും കൂടി ചേർന്ന് വാങ്ങിച്ച് അമ്മയുടെ കയ്യിൽ കൊടുത്തുവിട്ട ഒരു ഗിഫ്റ്റാണ്. കഴിഞ്ഞ പ്രാവശ്യവും അവരെനിക്ക് ഇതുപോലെ ഒരു ഗിഫ്റ്റൊക്കെ അവർ തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ പ്രാവശ്യവും തന്നു. അപ്പൊ എന്താണെന്ന് ഞാൻ പൊട്ടിച്ചു നോക്കട്ടെ. ഇതൊരു ഫയലാണ് കേട്ടോ. ഇത് ഈ നമ്മൾ ഡ്രോയിങ് ചെയ്ത് വെക്കുന്ന സാധനങ്ങളൊക്കെ വെക്കാം, നമ്മൾ വരച്ച് വെച്ചിരിക്കുന്ന പേപ്പറുകളൊക്കെ വെക്കാൻ പറ്റിയ ഒരു ഫയലാണ്. പുറം എനിക്ക് ആവശ്യമുള്ള ഒരു ഒരു സാധനമാണിത്. കാരണം നമ്മുടെ ഈ ഇത് ഡാമേജ് വരാതിരിക്കും, നമ്മൾ വരയ്ക്കുന്ന പേപ്പറുകൾ ഡാമേജ് വരാതിരിക്കാൻ വേണ്ടി ഇത് വരുന്നതൊക്കെ നല്ലതാണ്. പിന്നെ ഇതൊരു ഇത് ഒരു ഫയലാണ്. ഇത് നിങ്ങൾക്ക് അറിയായിരിക്കും നമുക്ക് ഈ സർട്ടിഫിക്കറ്റുകളെല്ലാം വയ്ക്കാൻ പറ്റുന്ന ഒന്നാണ്. പക്ഷെ എനിക്കതല്ല, എനിക്കെൻ്റെ ഞാൻ വരച്ച് വെച്ചിരിക്കുന്ന കുറച്ച് പേപ്പറുകളൊക്കെ വെക്കാൻ പറ്റിയ ഒന്നാണ്. കാരണം ഡാമേജ് വരാതെ ഇരിക്കും, നമുക്ക് വേണമെങ്കിൽ അത് ആരെങ്കിലും വരുമ്പോൾ കാണിക്കാനൊക്കെ പറ്റിയൊരു ഇതാണ്. ഇതിൽ വെക്കാം, ഇതിൻ്റെ അകത്ത് ഓരോന്നായിട്ട് വെക്കുകയൊക്കെ ചെയ്യാം. ഞാൻ എനിക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഫയൽ തന്നെയാണ്. ഇത് ഒരുപാട് പേജസ് ഉണ്ട്, ഒരുപാടുണ്ട്. അതിന് ഒരുപാടുണ്ട്, കുറഞ്ഞതൊരു പത്ത് ഇരുപതെങ്കിലും കാണും. സർട്ടിഫിക്കറ്റ് ഒക്കെ ഇട്ട് വയ്ക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു ഇത് തന്നെയാണ്.
രണ്ടും വെക്കാം, സർട്ടിഫിക്കറ്റും വെക്കാം പരസ്യ പേപ്പറുകളും വെക്കാം. ഇതിവിടെ അടുത്തത് കാണിച്ചു തരാം. ഇതൊരു നോൺ സ്റ്റിക്കിന്റെ ഫ്രൈ ഒരു പാനാണ്. അത് തുറന്ന് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് ഈ ദോശയൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ ഒന്ന് തന്നെയാണ്. ഞാനിടയ്ക്ക് ദോശയെ കൊണ്ടാന്ന് നിങ്ങൾക്ക് അറിയാലോ. അപ്പൊ എനിക്ക് ഒന്നും കൂടി എളുപ്പമാവുന്നുണ്ട്. കാരണം വേറെ ഒന്നല്ല, ഇതിൽ ഈ എണ്ണയൊന്നും വേണ്ടാത്തത് കൊണ്ട് തന്നെ എനിക്ക് വേണമെങ്കിൽ തനിയൊക്കെ ചെയ്യാവുന്നതേ ഉള്ളൂ. മറ്റേ നമ്മൾ ഈ എണ്ണ അതിലോട്ട് ചേർക്കുമ്പോൾ വേറൊരാളുടെ സഹായം കൂടി വേണ്ടി വരും. അതുപോലെ ഇത് ഇങ്ങനെ പിടിക്കുകയൊക്കെ നല്ല രീതിയിൽ പിടിക്കാനൊക്കെ പറ്റും. അപ്പൊ എനിക്ക് ഒരുപാട് അതിൽ എനിക്ക് നല്ല ഒരുപാട് എളുപ്പം ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒന്ന് തന്നെയാണ്. നല്ല ഇതിൽ ഈ ഫ്രൈ പാനിൽ ഈ നോൺ സ്റ്റിക്ക് പാനിൽ ഇത് എണ്ണയൊന്നും ഓയിലൊന്നും വേണ്ട. നമുക്ക് ഈ ദോശയൊക്കെ ചൂടാലോ, ദോശ അതുപോലത്തെ സാധനങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു ഇതാണ്. നല്ലൊരു ഇത് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഈ രണ്ട് ഗിഫ്റ്റും, അതായത് ഈ ഫയലും ഇതും പിന്നെ എൻ്റെ അനിയത്തി കുട്ടി എന്ന ഈ ഗിഫ്റ്റും എല്ലാം എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇതും നമ്മുടെ ഇവിടെ ദോശ തവേന്നാണ് കേട്ടോ പറയുന്നത്. നിങ്ങളോട് അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും പറയുന്നത്. ഇവിടെ ഈ മറ്റേ ഞാൻ നമ്മളെപ്പോഴും കാണിക്കുന്നത് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഒരിക്കൽ കൂടി എൻ്റെ അമ്മയുടെ ഓഫീസിലുള്ള മാഡത്തിനും അവിടുത്തെ സ്റ്റാഫുകൾക്കും എല്ലാം ഒരുപാട് ഒരായിരം നന്ദി. അതുപോലെ അപ്പൊ അവർക്കും എൻ്റെ ഒരായിരം നന്ദി. അതുപോലെ തന്നെ എൻ്റെ അനിയത്തി എനിക്ക് സർപ്രൈസ് ആയിട്ട് അവളും തന്നതുകൊണ്ട് അവളുടെ ഗിഫ്റ്റും എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അവൾക്കും നന്ദി. കാരണം ഒരു ഒരിക്കൽ അവളും തരുമെന്ന് ഞാനും പ്രതീക്ഷിച്ചില്ല. അപ്പൊ ഇത് രണ്ട് ഗിഫ്റ്റും എനിക്ക് ഒരുപാട് രണ്ടല്ല മൂന്ന് ഗിഫ്റ്റുകളും എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അപ്പൊ എന്നാലും എനിക്ക് സർപ്രൈസ് ആയിട്ട് തന്നെ എന്റെ കൂടി എന്റെ അടുത്ത് ഇതൊന്നും അല്ല പറഞ്ഞത്, അത് പറയാൻ പറ്റത്തില്ല. അത് ഇഷ്ടപ്പെട്ടത് അപ്പൊ ഒരിക്കൽ കൂടി എനിക്ക് ബർത്ത്ഡേ വിഷസ് അറിയിച്ചവർക്കും എനിക്ക് ഗിഫ്റ്റ് തന്നവർക്കൊക്കെ ഒരായിരം നന്ദി. അപ്പൊ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതൊരിക്കും അയ്യോ, അതിനു മുമ്പ് തന്നെ ഞാൻ ഇടുന്ന വീഡിയോസ് എന്റെ കൂട്ടുകാർക്ക് ഇഷ്ടമാവുന്നതാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന ഏതെങ്കിലും ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക.